വെൽക്കം സ്റ്റുഡൻസ്. ഇന്നലെ നമ്മൾ ആബ്സെൻറ്റീസത്തിൻ്റെ ടോപ്പിക് നോക്കിയിരുന്നു അല്ലേ? ഇന്നിവിടെ നോക്കാം. നമുക്ക് ആബ്സെൻറ്റീസം എന്താണെന്ന് നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു, പിന്നെ അതിൻ്റെ കോസസ് പറഞ്ഞു. എല്ലാവരും നോക്കിയിരുന്നു വിശ്വസിക്കുന്നു. അതുപോലെ ഈ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ നോട്ട്ബുക്കിനകത്ത് നമ്മളതിൻ്റെ കീ പോയിൻസുകളൊക്കെ എഴുതി പ്രിപ്പയർ ആയിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇഫക്ട്സ് ഓഫ് ആബ്സെൻറ്റീസം. ഫസ്റ്റ് വൺ, റെഗുലർ ഫ്ലോ ഓഫ് വർക്ക് ഇൻ ദ ഫാക്ടറി ഓർ ഓഫീസ് ഇസ് ഡിസ്റ്റർബ്ഡ് ഇല്ലേ? അപ്പം ഇഫക്ട്സ് ഓഫ്, അപ്പം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു അല്ലേ ആബ്സെൻറ്റീസം എന്താണെന്ന് പറഞ്ഞു. അതിന് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഓർഗനൈസേഷനിൽ സ്ഥിരമായിട്ട് ആബ്സെൻ്റ് ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ എന്തൊക്കെ പ്രോബ്ലംസ് ഇൻഡസ്ട്രിയിലുണ്ടാവും, അതാണ് ഇഫക്ട്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെഗുലർ ഫ്ലോ ഓഫ് വർക്ക് ഇല്ലാതാവും അല്ലേ? അതായത് ഇൻഡസ്ട്രിയിൽ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലൊരു തടസ്സം ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഒരാൾ വരാതിരിക്കുകയോ അല്ലെങ്കിൽ ആ വർക്ക് ഫ്ലോ നടക്കാതെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഡസ്ട്രിയിൽ ഫുൾ അത് ഡിസ്റ്റർബൻസ് ആകും. പിന്നെ പറയാം, രണ്ടാമത് അവർ പറയുന്നത് എന്താണ്, ഓർഡേഴ്സ് കനോട്ട് ബി എക്സിക്യൂട്ടഡ് ആസ് ടൈം ഇല്ലേ? അത് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു വ്യക്തി വരാതിരിക്കുമ്പോൾ അയാൾ ചെയ്യേണ്ട ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടല്ലേ, അതും ചെയ്യാതെ വരുമ്പോഴും ആ കമ്പനിക്ക് ഒരു സമയത്തിൽ കൊടുക്കേണ്ട പ്രൊഡക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് ചെയ്യാതെ വരികയും അപ്പം ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂൾ തന്നെ അവിടെ ഡിലേ ആകുകയും ചെയ്യുന്നു. മൂന്നാമത് പറയുന്നത് ഓവറോൾ പ്രൊഡക്ഷൻ അങ്ങനെയാണെങ്കിൽ ഈ ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഈ ആബ്സെൻറ്റീസം സംഭവിക്കുന്നത് കൊണ്ട് കമ്പനിയുടെ മൊത്തത്തിലുള്ളൊരു പ്രൊഡക്ഷൻ നമുക്ക് ഡിക്ലൈൻ ആകും. പിന്നെ പറയുന്നത് ദർ ഇസ് എ കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ ഓവർ ടൈം ബിൽ. ഇനി ഈ കുറച്ച് പേര് വരാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വർക്ക് ലോഡ് പെൻഡിങ് ആകുകയും അങ്ങനെ ഇരിക്കെ സ്ഥിരം നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഓവർ ടൈം ബില്ല് കൂടും. ഫിഫ്ത്ത് പോയിന്റ്, ക്വാളിറ്റി ഓഫ് വർക്ക് സഫേഴ്സ് ബിക്കോസ് കാഷ്വൽ വർക്ക് എംപ്ലോയ്ഡ് ടു മെയിൻറ്റെയിൻ വർക്ക് ഷെഡ്യൂൾസ് ആർ നോട്ട് പ്രോപ്പർലി ട്രെയിൻഡ്. ഇനി ഇവർ പറയുന്നത് എന്താണ്, ആബ്സെൻറ്റീസം ഇങ്ങനെ സ്ഥിരമായി സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ കാഷ്വൽ വർക്കേഴ്സിനെ ആയിരിക്കും ഈ ജോലി ഏൽപ്പിക്കുന്നത്. അവർ ട്രെയിൻഡ് അല്ല, അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻഡ് വർക്കേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, അവർ ചെയ്യുന്ന ജോലി ചിലപ്പം ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ക്വാളിറ്റി സഫർ ചെയ്യേണ്ടി വരുന്നു കമ്പനിക്ക്. പിന്നെ വർക്ക് പ്രഷർ ഓൺ എംപ്ലോയി ഹു ആർ പ്രസൻറ്റ് ഇൻക്രീസ് അല്ലേ? ഇനി അതുപോലെ എന്താണ്, ഇപ്പം ഓർഗനൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം അവരുടെ വർക്ക് പ്രഷർ കൂടും, കാരണം വരാതിരിക്കുന്നവരുടെ ജോലിയും കൂടെ അവർ ചെയ്യേണ്ടി വരുന്നു. ദെൻ ഇൻസിഡൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്, ഇനി അതുപോലെ തന്നെ എന്താണ്, ഇൻഡസ്ട്രിയിൽ ആക്സിഡൻറ്റ്സ് കൂടാനുള്ള ചാൻസ്. കാരണം എന്താണ്, വർക്ക് ലോഡ് കൂടുമ്പോൾ അതനുസരിച്ച് ചിലപ്പം ആൾക്കാർക്ക് ഒരു ഫാറ്റീഗ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവുകയോ ചെയ്യുമ്പം ആക്സിഡൻറ്റ്സ് ഇൻക്രീസ് ആവുന്നു. പിന്നെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻക്രീസസ് ഡ്യൂ ടു ദ ഫ്രീക്വൻറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറി ബൈ ഇൻഎക്സ്പീരിയൻസ് വർക്കേഴ്സ്. ഇനി അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ജോലി ചെയ്യുമ്പോൾ കമ്പനിയിൽ വന്ന റിപ്പയർസും മെയിൻ്റനൻസ് അല്ലെങ്കിൽ മെഷീനറിക്ക് ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുകയോ അല്ലെങ്കിൽ റിപ്പയർസും മെയിൻ്റനൻസ്, അപ്പോൾ കമ്പനിക്ക് എന്താണ്, കൂടുതൽ നഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്നു. ദെൻ വർക്കേഴ്സ് ലൂസ് വേജസ് ഫോർ അൺഓതറൈസ്ഡ് ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി. ഇനി അതുപോലെ തന്നെ ഈ വരാതിരിക്കുന്നവർ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് അവർ വരാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് സംഭവിക്കും, ആ ദിവസത്തെ ശമ്പളം അല്ലെങ്കിൽ വേജസ് കിട്ടാതെ വരുന്നു. ദെൻ വർക്കേഴ്സ് ഹു ആർ ഹാബിച്വലി ആബ്സെൻറ്റ് മേ ബി റിമൂവ് ഫ്രം സർവീസ് കോസിങ് എ ഗ്രേറ്റ് ഹാർഡ്ഷിപ്പ് ടു ദം ആൻഡ് ദെയർ ഫാമിലി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പനിയിൽ വരാതിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ആബ്സെൻ്റ് ആവുന്നവരെ കമ്പനി എന്ത് ചെയ്യും, വാർണിംഗ് നോട്ടീസുകളൊക്കെ കൊടുത്തതിന് ശേഷം ടെർമിനേറ്റ് ചെയ്യും. അത് ആ വ്യക്തിയെ സംബന്ധിച്ചും ആ വ്യക്തിയുടെ ഫാമിലിയെ സംബന്ധിച്ചുള്ള എന്താണ്, ഒരു ഡീമെറിറ്റാണ്. കാരണം എന്തുകൊണ്ട്, അവരുടെ ഏർണിങ്സ് അവിടെ ഇല്ലാതാകുന്നു. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നോ ആബ്സെൻറ്റീസം മൂലം ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകാം. വ്യക്തിപരമായിട്ടും ഇൻഡസ്ട്രിക്കും ഇത്രയും പ്രശ്നങ്ങൾ ആബ്സെൻറ്റീസം മൂലം ഉണ്ടാകുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് കൺട്രോൾ ഓവർ ആബ്സെൻറ്റീസം ആണ് അടുത്ത ടോപ്പിക് ഇല്ലേ? അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്, ഈ ആബ്സെൻറ്റീസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്ഥിരമായിട്ട് ആബ്സെൻ്റ് ആകുന്നവരെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, പ്രോപ്പർ ഹയറിങ് ഇല്ലേ? നമ്മളൊരു വ്യക്തിയെ ഇൻഡസ്ട്രിയിലേക്ക് ജോലിയിലേക്ക് തിരഞ്ഞപ്പോൾ നമ്മൾ എച്ച് ആറിൻ്റെ ഇതിന് അല്ലെ പ്രൊസീജിയേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, അങ്ങനെ കോമ്പൻസേഷൻ, ട്രെയിനിങ്, കുറേ പ്രൊസീജിയറിലൂടെയാണ് ഒരു വ്യക്തിയെ നമ്മൾ പ്ലേസ്മെൻറ്റിലേക്ക് കടത്തിയെടുക്കുന്നത്. അപ്പം ആ തുടക്കം മുതലേ അല്ലെങ്കിൽ ആ പ്രോപ്പർ ഹയറിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തിയെ മോൾഡ് ചെയ്യണം. നോക്കിക്കേ, അപ്പം ഇറ്റ് ഈസ് നെസസറി ദാറ്റ് പീപ്പിൾ വിത്ത് റൈറ്റ് സ്കിൽ ആൻഡ് മെത്തേഡ്സ് ആർ സെലക്ട്. അപ്പോൾ ഒരു വ്യക്തിയെ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം, റൈറ്റ് സ്കിൽ ആൻഡ് മെത്തേഡ്സ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. എവറി എംപ്ലോയി ഷുഡ്
as far as possible be assigned work according to his capability, aptitude and interest. അപ്പോൾ ഒരു വ്യക്തിയെ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കൊരു വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം? അയാളുടെ കപ്പാസിറ്റി അറിയണം, ആപ്റ്റിറ്റ്യൂഡ് അറിയണം, അയാളുടെ ഇൻട്രസ്റ്റ് അറിയണം. ഇതറിഞ്ഞിട്ടാണ് നമ്മൾ ജോലി കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി എന്ത് ചെയ്യും? ജോലി നന്നായിട്ട് ചെയ്യും. സോ ദീസ് എംപ്ലോയി ഷുഡ് ബി പ്രോപ്പർലി ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ എംപ്ലോയി നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിലേക്ക് കടന്നു വരുമ്പം നല്ല പോലെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് അയാൾക്ക് കൊടുക്കുക. ടു ഡെവലപ്പ് എന്തിനാണ് ഒരു റൈറ്റ് ആറ്റിറ്റ്, കമ്പനി എന്താണെന്നും താൻ ചെയ്യുന്ന ജോലി എന്താണെന്നും ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡിലൂടെ അയാളെ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ ആബ്സെൻ്റീസ് എന്ന് പറയുന്നതിന് നമുക്ക് ഒഴിവാക്കി. അപ്പോൾ ഹയറിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇൻഡസ്ട്രിയിലേക്ക് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ വേക്കൻസിയിലേക്ക് നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആബ്സെൻ്റീസിനെ ഒഴിവാക്കാം. രണ്ടാമത് പറയുന്നത് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ഒരു നല്ല, നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു അല്ലേ, കോസസിൽ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ചിലപ്പം വരാതെ. അപ്പം നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഇൻഡസ്ട്രിയിൽ ഒരുക്കുക. അപ്പോൾ അതിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, നല്ല സാനിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, ക്യാൻറ്റീൻ ഫെസിലിറ്റി, ഫസ്റ്റ് എയ്ഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നല്ല പ്ലസൻറ്റ് എൻവയോൺമെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയർ അവർക്ക് ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് ഇസ് ഹൗസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. അതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ഹൗസിംഗ് അക്കൗണ്ട്. ഇപ്പം നമ്മൾ വില്ലേജസിൽ നിന്നൊക്കെ വന്ന് അല്ലെങ്കിൽ ദൂരെ നിന്നൊക്കെ ഉള്ള സിറ്റി വിട്ടൊക്കെ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അക്കോമഡേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അടുത്ത് തന്നെ നമ്മൾ ഹൗസിംഗ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുക. അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബസ് ഫെസിലിറ്റിയിൽ അറ്റൻഡൻസ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടി കമ്പനി തന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആക്കുക. ഇനി ഫോർത്ത് പറയുന്നത് സേഫ്റ്റി പ്രോഗ്രാംസ്. അല്ലെ, ഇൻഡസ്ട്രിയിൽ ആക്സിഡൻസോ ഇഞ്ചുറീസോ ഒക്കെ സംഭവിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാക്ടറീസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. ആഡിക്വേറ്റ് സേഫ്റ്റി മെഷേഴ്സ് ഹെൽപ്സ് ടു മിനിമൈസ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് ആൻഡ് റെഡ്യൂസ് ദ ഫിയർ ഓഫ് ഇഞ്ചുറി എമംഗ് എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സേഫ്റ്റി മെഷേഴ്സ്, ഒരു ഇൻഡസ്ട്രി ആയാൽ അവിടെ ആക്സിഡൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ആ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും കൊടുക്കണം. അതപ്പോൾ എന്താ ഉണ്ടാവും? അവർക്ക് ആ ഒരു പേടി അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം അവരിലേക്ക് ഉണ്ടാകുകയും അത് ആബ്സെൻറ്റീസം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ പറയുന്നത് ഇൻസെൻറ്റീവ്സ് ആണ്. ഇല്ലേ, ഇനി അവർക്ക് എന്ത് ചെയ്യാം? നല്ല സാലറി കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുമ്പം ഒന്ന് സ്പെഷ്യൽ ബോണസ് ആവാം, അല്ലെങ്കിൽ ഒരു ക്യാഷ് പ്രൈസ് ആവാം, ചിലപ്പോൾ ഫാൻസി ഡിന്നേഴ്സ്, അല്ലെങ്കിൽ എക്സ്ട്രാ ലീവ് കൊടുക്കുക, ഗിഫ്റ്റ് വൗച്ചേഴ്സ് അങ്ങനെ, അല്ലെങ്കിൽ പ്രൊമോഷൻ പോളിസീസ്, ഇതൊക്കെ വർക്കേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആബ്സെൻസ് ഇല്ലാതെ തന്നെ കമ്പനിയിൽ മുന്നോട്ട്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നു എന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അഡീഷണൽ ബെനഫിറ്റ് ആണെന്ന് മനസ്സിലാക്കുകയും അവർ ആബ്സെൻസോ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ മുടങ്ങാതെ തന്നെ കമ്പനിയിലേക്ക് വരികയും ചെയ്യും. അടുത്തത് നമ്മൾ പറയുന്നത് ഇഫക്റ്റീവ് സൂപ്പർവിഷൻ. ഇപ്പോൾ ഒരു സൂപ്പർവൈസറിനെ സംബന്ധിച്ചോളം എന്താണ് ആബ്സെൻറ്റീസിനെ കുറയ്ക്കാൻ പറ്റും? കാരണം ഒരു ഇപ്പോൾ 10 എംപ്ലോയീസിന് ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ ആ സൂപ്പർവൈസർ അവരെ മോണിറ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ആ സൂപ്പർവൈസറുടെ കോൺഫിഡൻസ് എംപ്ലോയീസിലേക്ക് കൊടുക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം? ആബ്സെൻറ്റീസിനെ കുറയ്ക്കാം. സോ ദേ ഷുഡ് ഷോ എ സിൻസിയർ ഇൻട്രസ്റ്റ് ഇൻ വർക്കേഴ്സ് ട്രീറ്റ്. അതുകൊണ്ട് തന്നെ എന്തിനാണ് വർക്കേഴ്സിനെ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് സൂപ്പർവൈസേഴ്സ് അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവിടെയും ആബ്സെൻറ്റീസം നമുക്ക് ഒഴിവാക്കാം. ആൻഡ് സെവൻത് ഇസ് ഡിസിപ്ലിനറി ആക്ഷൻ. സ്യൂട്ടബിൾ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ എഗെയിൻസ്റ്റ് ക്രോണിക് ആബ്സെൻറ്റീസ്. ഇനി അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുക, സ്ഥിരമായിട്ട് ആബ്സെൻ്റ് ആകുകയാണെങ്കിൽ ഇൻഡസ്ട്രി അതിനെതിരെ ആക്ഷൻസ് എടുക്കും, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ദെൻ പുനേറ്റീവ് ആക്ഷൻ മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് പബ്ലിഷിംഗ് ദെയിൻ. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ചില കേസിൽ ക്രോണിക്കായിട്ട് ആബ്സെൻ്റ് ആവുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പേരുകൾ കമ്പനി മാഗസിനിൽ പ്രസിദ്ധപ്പെടുത്തും, അല്ലെങ്കിൽ ഫൈൻ ഈടാക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടാനുള്ള ചില പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ സാലറി കൂടാതെ കിട്ടുന്ന ചില ഇൻക്രിമെൻറ്റ്സ് തടഞ്ഞു വയ്ക്കുക, പിന്നെ പ്രൊമോഷൻ ഡിലേ ആക്കുക, അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കുക, ഡിസ്മിസിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസിപ്ലിനറി ആക്ഷൻ കമ്പനിയിലുണ്ട് എന്ന് മുൻകൂട്ടി അവർ മനസ്സിലാക്കിച്ചാൽ അവർക്ക് തന്നെ അറിയാം ഒരു പരിധിയിൽ കൂടുതൽ ഞങ്ങൾ ലീവ് എടുത്താൽ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതും ആബ്സെൻറ്റീസിനെ കുറയ്ക്കാൻ സഹായിക്കും. ദെൻ റെഗുലർ ലീവ് പ്രൊവിഷൻ. പിന്നെ ഏതൊരു വർക്കറിനും എന്ത് വേണം? ഒരു വർഷത്തിൽ ഇത്ര ലീവ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം. സോ ഹോളിഡേയ്സ് വിത്ത് പേയിന്, അതോടൊപ്പം തന്നെ എന്താണ് പെയ്ഡ് ഹോളിഡേയ്സ്. ഇല്ലേ, ഒരു സൺഡേ വന്നാൽ അവിടെ ജോലിക്ക് വരണ്ട, പകരം നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അല്ലാതെ ഉണ്ടാകുന്ന പ്രൈവറ്റ് അഫയേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പബ്ലിക് ഹോളിഡേയ്സ്, അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് അവർക്ക് എന്ത് ചെയ്യാം? അത് ലീവാണ്, അവർക്ക് പേയ്മെൻറ്റ് കിട്ടും. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യണം? അവർക്കൊരു വർഷത്തിൽ ഇത്ര ലീവ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇസ് എംപ്ലോയി കൗൺസിലിംഗ്.
അവിടെ പറയുന്നത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഹെൽപ്സ് ടു എംപ്ലോയി ആൻഡ് എലിമിനേറ്റ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ഡ്രിങ്കിങ് ആൻഡ് ക്രാമ്പ്. അപ്പോൾ ചിലരെ സംബന്ധിച്ചോളം എന്താണ്, ഇപ്പം നമ്മൾ നേരത്തെയും പറഞ്ഞില്ലേ ദൂരെ നിന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്നവരാണ് ഫാമിലി വിട്ടിട്ട് വരുന്നത്, ഇവിടെ വരുമ്പോൾ സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ക്രാമ്പ്ലിങ് ചൂതുകളി ചീട്ടുകളി അപ്പോൾ ഇങ്ങനെയുള്ള ഹാബിറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ എച്ച് ആർ തന്നെ എന്ത് ചെയ്യണം, ഒരു കൗൺസിലിംഗ് പ്രൊസീജർ അറേഞ്ച് ചെയ്ത് അവർക്ക് ഇങ്ങനെയുള്ള ഹാബിറ്റ്സിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ക്യാൻ ക്രിയേറ്റ് യൂസ് ടു അല്ലെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവരിലേക്ക് എന്ത് ചെയ്യണം, കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ട്രെയിനിങ്ങിനായിട്ടോ അതൊക്കെ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും കൊടുക്കുകയാണെങ്കിൽ ഇവരെന്ത് ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി കൂടുതൽ കമ്പനിയോട് ചേർന്ന് നിൽക്കാനും ആബ്സെൻ്റീസ് ഒഴിവാക്കി കൂടുതൽ ജോലി ചെയ്യാനും ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് ലാസ്റ്റ് ഇസ് പ്രോപ്പർ റെക്കോർഡ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡസ്ട്രിയിൽ എല്ലാ റെക്കോർഡ്സും ഒരു എംപ്ലോയിയെ സംബന്ധിക്കുന്ന എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്തിരിക്കണം. ഡീറ്റെയിൽഡ് ആൻഡ് അപ്ഡേറ്റ് റെക്കോർഡ് ഓഫ് ആബ്സെൻ്റീസ് ഷുഡ് ബി മെയ്. അപ്പം ഒരു വ്യക്തി ആബ്സെൻ്റ് ആവുന്നുവെങ്കിൽ അവരുടെ പേ രജിസ്റ്ററിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സിലെല്ലാം നമ്മൾ എത്ര ദിവസം ആ വ്യക്തി ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ളത് കണക്കാക്കിയിരിക്കണം. So it should above the predetermined level should be carefully analyzed. അതുകൊണ്ട് തന്നെ എന്താണ് ആബ്സെൻറ്റീസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റിനപ്പുറം കടന്നാൽ അല്ലെങ്കിൽ ഒരു മാസം ഇത്ര ലീവിനപ്പുറം കടന്നാൽ നമ്മളതിനെ എന്ത് ചെയ്യണം, നല്ലപോലെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ ഏജ് വൈസ് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പരിഗണിക്കണം, സെക്സ് വൈസ് അതായത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് പരിഗണിക്കണം, പിന്നെ മന്ത് ഒരു മാസത്തിൽ അവൻ എത്ര എടുത്തു അല്ലെങ്കിൽ അതർ ബേസ് ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ അനലൈസ് ചെയ്യാൻ. പിന്നെ സ്യൂട്ടബിൾ കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ എടുക്കാൻ നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞു അല്ലെങ്കിൽ 50+ ആയി, ചിലപ്പോൾ അയാളുടെ അസുഖം മൂലം ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ എന്നാൽ ഒരു യങ് എംപ്ലോയി ആണെങ്കിൽ ഒരിക്കലും നമുക്കതിനെ പരിഗണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പല സിറ്റുവേഷനിൽ അനലൈസ് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്യൂട്ടബിളായിട്ടൊരു കറക്റ്റീവ് മെത്തേഡ് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് എന്ത് പറയുന്നത്, ഒരു ആബ്സെൻറ്റീസിനെ നമുക്ക് ഇൻഡസ്ട്രിയിൽ കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പം ആബ്സെൻറ്റീസ് എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക്കാണ് അവിടെ കഴിയുന്നത്.